സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഘടന പരിഷ്കരിക്കാൻ നീക്കം. ധനസെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര സർക്കാർ നാലംഗ സമിതിയെ നിയമിച്ചു. നിലവിലെ സംവിധാനം ആകർഷകമാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമിതി നൽകും. വിശദാംശങ്ങൾ പി ബി അനൂപ് നൽകും. അനൂപ്, ഈ സമിതി ഉണ്ടാക്കുന്നത് വഴി ലക്ഷ്യമിടുന്നത് എന്താ? എങ്ങനെയായിരിക്കും സമിതിയുടെ പ്രവർത്തനം? അജയ്മോൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ തോതിലുള്ള ഒരു അസംതൃപ്തി പെൻഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലെ പങ്കാളിത്ത പെൻഷന് പകരം പഴയ പെൻഷൻ സ്കീമിലേക്ക് പോകും എന്ന പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളും സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പെൻഷൻ പദ്ധതി പരിഷ്കരിക്കാനായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനായിട്ടാണ് ഇപ്പോൾ ധനസെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നാലംഗ സമിതി, പേഴ്സണൽ കാര്യ മന്ത്രാലയ സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു നാലംഗ സമിതി രൂപീകരിച്ചത്. സമിതിയുടെ പ്രവർത്തനത്തിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, നിലവിലെ പെൻഷൻ സംവിധാനത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നിലവിലെ പെൻഷൻ സംവിധാനം തന്നെയാണ് നിലവിൽ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേരുന്നത്. പഴയ സംവിധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത, ഖജനാവിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പഴയ സംവിധാനത്തിലേക്ക് പോകുന്നില്ല, മറിച്ച് നിലവിലുള്ള സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർക്ക് കുറെ കൂടി ആകർഷകമായ രീതിയിലേക്ക് പെൻഷൻ പദ്ധതി നൽകുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ വിരമിക്കുന്നതിന് മുമ്പുള്ള ശമ്പളത്തിന് എത്രത്തോളം ആനുപാതികമായിട്ട് പെൻഷൻ നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ ശുപാർശകൾ സമിതി നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൻഷൻകാർ എന്ന് പറയുന്നത് ഒരു വലിയ വോട്ട് ബാങ്ക് കൂടിയായതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്കുള്ള ഈ നീരസം മറികടക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തേടും. കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ ഏതെങ്കിലും തരത്തിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു പുതിയ തീരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രാവർത്തികമാക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഡൽഹിയിൽ.